ഇതൊരു പോരാളിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി അസീമിനെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഈ ഉപ്പാനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കാണ്. തീർച്ചയായും ഈ ഉപ്പാന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, അസീമിന്റെ കഴിവിന്റെ ഒരു വാലുക്ക്, ഒരു പോയിന്റ് ഞാനോ നിങ്ങളാവോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അസീമിന്റെ ഉപ്പ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു. ആ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്ക് സങ്കടവും. പ്രസവിച്ച് ഇവന് താടിയിൽ ഉണ്ടായില്ല, മുരടിക്കാരൊന്നും കഴിഞ്ഞിട്ടില്ല, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശുപാർശ ചെയ്ത ആ ആളാണിതാ ഇവിടെ ഇന്ന് ലോകം കീഴടക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ മാസത്തിൽ തന്നെ പിറക്കാൻ പോകുന്ന കുഞ്ഞ് വൈകല്യത്തോടാണ് എന്ന് അറിഞ്ഞിട്ടും അത് ദൈവം തന്നിട്ടാണ് ഞാൻ അവനെ വളർത്തും എന്ന് പറഞ്ഞിട്ടുള്ള ആ നിങ്ങളുടെ ആ ഒരു മനോധൈര്യം, നിങ്ങൾ ആ കാണിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് പലർക്കും മാതൃകയാണ്. ഞാനിന്ന് കോഴിക്കോട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വന്നതായിരുന്നു. ഒരു ചെറിയ പുരസ്കാരം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയം അസീമിനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ, ഞാനും മൊയ്നുക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ അസീമിൻ്റെ ഉപ്പ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു. ആ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടവും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതായത് അസീമിന് നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തോന്നും, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ അസീമിന്റെ ഗർഭകാല സമയത്ത്, അല്ലെ, ഉമ്മയുടെ ഗർഭകാല സമയത്ത് നിങ്ങളോട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ 4-ാം മാസത്തില് സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ജീവിച്ചിരുന്ന പ്രശ്നമാണ്, അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പൾസ് ചെയ്തു. ഒരു ജീവനാണല്ലോ, നമ്മൾ അത്ര ആലോചിച്ചുള്ളൂ, ജീവൻ അത് തന്നതാണ്, നമ്മളെന്ത് ചെയ്യും, നമുക്ക് അതിനുള്ള അധികാരമല്ലല്ലോ. എന്തെന്നാലും അള്ള തന്നത്, ദൈവം സൃഷ്ടാവ് തന്നത് ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതാണ്. പക്ഷെ പിന്നെ അതുമല്ല, അതിൽ വലിയ രസം ഉണ്ടായത് പറഞ്ഞാൽ പ്രസവിച്ച് ഇവന് താടിയിൽ ഉണ്ടായില്ല, മുരടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്നോ ഡോക്ടർ പറഞ്ഞ്, ഇന്ന് നിങ്ങളോട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഇനി നിങ്ങൾ തന്നെ ഒക്കെ അനുഭവിച്ചോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്ന് അൽഹംദുലില്ല, ആ മകനെ കൊണ്ട്. ആ ഡോക്ടർമാര് ഇന്ന് ഈ കാഴ്ച കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശുപാർശ ചെയ്ത ആ ആളാണിതാ ഇവിടെ ഇന്ന് ലോകം കീഴടക്കിയിരിക്കുന്നത്. ഒരുപാട് റെക്കോർഡുകൾ, ചെറിയ റെക്കോർഡുകളൊന്നും അല്ല, ഒരുപാട് ഒരുപാട് റെക്കോർഡുകൾ. സ്വന്തം പേര് പുഴയിലൂടെ നീന്തിയും തൻ്റെതായിട്ടുള്ള കഴിവുകളിലൂടെ എഴുതിയും വരച്ചുമൊക്കെ അസീം എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കൊന്നും കീഴടക്കാൻ പറ്റാത്ത ഒരു വലിയ ലോകത്തേക്ക് തന്നെയാണ്, ഒരു വലിയ ചരിത്രത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അസീമിനെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയ വാളുകളിലും എഴുതിയ ചില വാക്കുകൾ ഉണ്ട് അല്ലെ? അതെ, ഇതൊരു പോരാളിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി അസീമിനെ കുറിച്ച് പറഞ്ഞത്. പറഞ്ഞിരുന്നു അസീം 4 വർഷം മുമ്പ്, അന്ന് അത് അസീമിന് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ. അന്ന് അദ്ദേഹം പറഞ്ഞു, അസീം ഭാവിയിൽ നമുക്കൊക്കെ പ്രചോദനമാകുന്ന രീതിയിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് അസീം എത്തുമെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അതിനുശേഷം എനിക്കൊന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ആ വാർത്തകളൊക്കെ കണ്ടിരുന്നു. അപ്പോ അന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാം, അതായത് അബോർഷനൊക്കെ ചെയ്യുന്ന ആളുകള്, കുട്ടികൾ, ജനിക്കുന്ന കുട്ടികളിൽ വൈകല്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അസീമ. ആർക്കും ആരെയും നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കൈകളില്ല, അല്ലെങ്കിൽ കാലുകളില്ല, മിണ്ടാൻ പറ്റുന്നില്ല, കണ്ണില്ല, കേൾവിയില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരാളെയും ഒരാൾക്കും അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ട് ആരും നിസ്സാരമായി കാണരുത്. എനിക്ക് ആ വാക്ക് എൻ്റെ മനസ്സിനിങ്ങനെ വിട്ടുപോകുന്നില്ല അവനൊക്കെ, കാരണം അതൊരു വല്ലാത്തൊരു വാക്കായിരുന്നല്ലോ അല്ലെ, അപോഷം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാ. അത് നമുക്ക് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല് ആസിമ് കുട്ടികളുടെ നോബൽ പ്രൈസ്, അതായത് മലാല യൂസഫ്സായി, ഗ്രേറ്റ തൻബർഗ്, ഇങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് കിട്ടിയ വേൾഡിലെ നോബൽ പ്രൈസിൽ 3-ാം സ്ഥാനക്കാരനാണ്. അതും ജനറൽ കാറ്റഗറിയിൽ മത്സരിച്ചിട്ട്. അതൊക്കെ അല്ല തന്ന അനുഗ്രഹമാണ്. 100%. അപ്പൊ നമ്മൾ അന്ന് കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ സ്വാഭാവികളൊന്നും ഉണ്ടാവില്ല. അതെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വേദന തോന്നിപ്പോയി. കാരണം ഞാൻ ആ വാക്ക് ഇദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ എന്റെ മൈൻഡിലേക്ക് അത് ഇങ്ങനെ അടിച്ചു കയറാണ്. കാരണം നമ്മൾ ആരാണ് ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനിക്കാൻ, അല്ലെ? ഇന്ന് ആൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന് ആൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാളെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ആരാണ്? നമുക്ക് എന്ത് അവകാശമാണുള്ളത്? അതുകൊണ്ട് ആരും നിസ്സാരമായിട്ട് കാണരുത്. അസീം ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഉപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഒരു കാര്യം പോലെ എനിക്ക് അല്ല പോലും
നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വരില്ല. മോനിക്കൊന്ന് വന്നെ, മോനിക്കൊക്കെ എന്താ പറയാനുള്ളേ? ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ നിന്നല്ല, മാറി നിന്നാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ അങ്ങനെ മുതിരായിരുന്നു. വേറെ ഒന്നല്ല, നമ്മൾ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? അസീമിന്റെ കഴിവിന്റെ ഒരു വാലുക്ക്, ഒരു പോയിന്റ് ഞാനോ നിങ്ങളാവോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അസീം നീന്തലിന്റെ കാര്യമാണ് അസീം നമ്മൾ അറിയപ്പെട്ടത്. ഞാൻ അസീം എന്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കൊന്ന് നീന്തണ്ടേ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അസീം നീ എനിക്ക് പഠിപ്പിച്ച് തരേണ്ടി വരും, എനിക്ക് നീന്താൻ അറിയില്ല. അതൊരു വാസ്തവമാണ്. നമ്മളൊക്കെ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ മാത്രം അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ള ആളായിരുന്നു. എല്ലാം തുറന്നു പറയുന്നത് എന്താണ്? അപ്പൊ അസീമിന് ആ ഒരു കഴിവ് നമ്മളൊന്നും ഇനിയും ഇന്നും ആർജിക്കാത്ത പല പല കഴിവുകൾ, എന്തൊക്കെ സംഗതികൾ എന്ന് പറഞ്ഞാൽ അവന്റെ അറിവുകൾ. വലിയൊരാഗ്രഹമുണ്ട്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ഭിന്നശേഷിക്കാരെ ഒളിമ്പിക്സ് ഉണ്ടാവും, അതിലെ ഭിന്നശേഷി കാറ്റഗറി ഉണ്ടാവും, അതിലെ സമ്മാനം കിട്ടില്ലെങ്കിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവർ പങ്കെടുക്കണം എന്നുള്ളൊരു ആരംഭിക്കുന്ന. തീർച്ചയായും അതൊക്കെ അസീം ഈ ഈ അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അസീമിന്റെ മുമ്പിൽ വളരെ ചെറുതാണ്. തീർച്ചയായും ആ ഒരു വാക്ക് അന്ന് അബോഷം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളുകള് ചിന്തിക്കേണ്ടതും ഇന്ന് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ സത്യമാണ്, ഒരു വലിയ പ്രചോദനമാണ് അസീം. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് മോയിനൊക്കെ, കാരണം അസീമിനെ കാണാൻ. തീർച്ചയായും ഞങ്ങൾക്കും പിന്നെ മോയിനുക്കാനെയും ആദർക്കാനൊക്കെ ഒരുമിച്ച് ഒരു ഞങ്ങൾ എത്രയും കാലങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളും ഒരുപാട് സന്തോഷത്തിലാണ്. ഇനിയും തീർച്ചയായും തീർച്ചയായും എന്തായാലും ഈ ഉപ്പാനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കാണ്. തീർച്ചയായും ഈ ഉപ്പാന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇന്ന് അസീമിന്റെ പല അച്ചീവ്മെന്റിന്റെയും പുറകിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ മൂന്നാമത്തെ മാസത്തിൽ തന്നെ പിറക്കാൻ പോകുന്ന കുഞ്ഞ് വൈകല്യത്തോടാണ് എന്നറിഞ്ഞിട്ടും അത് ദൈവം തന്നിട്ടാണ് ഞാൻ അവനെ വളർത്തും എന്ന് പറഞ്ഞിട്ടുള്ള ആ നിങ്ങളുടെ ആ ഒരു മനോധൈര്യം, നിങ്ങൾ ആ കാണിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് പലർക്കും മാതൃകയാണ്. ദോഷം ചെയ്യാൻ പോകുന്നവരെ ആലോചിക്കുക. കേരളത്തിലെ ഏറ്റവും അതിശക്തനായ ഒരു പിതാവ് ആരാണോ ചോദിച്ചു കഴിഞ്ഞാല് അക്കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണ് അസീം. തീർച്ചയായും മുൻനിരയിൽ നിൽക്കേണ്ട ആളാണ് അസീമിന്റെ വാപ്പ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഒരു രക്തത്തുള്ളിയായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് ഞാനും നിങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ഈ ഒരു മനുഷ്യൻ ആയി മാറാൻ വേണ്ടിയിട്ട് ദൈവം നിശ്ചയിച്ച് നമുക്ക് തന്നിട്ടില്ല. അപോഷം ചെയ്യാനും കൊല്ലാനും കൊലപാതകം തീർച്ചയായിട്ടും അതൊരു മർഡർ തന്നെയാണ് ചെയ്യാനും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകല്യങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. നമ്മളിപ്പോ ഇന്ന് എല്ലാം പൂർണ്ണനായിട്ട് നിൽക്കുന്ന ഞാന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ ഒന്നും വരാതിരിക്കട്ടെ, കയ്യോ കാലോ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. അതിനുശേഷമുള്ള ജീവിതം എനിക്ക് ദൈവം തന്നിട്ടുള്ള വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചു പോകണം അതേമാതിരി തന്നെ. പിറവിയിൽ തന്നെ എങ്ങനെയായി അത് പോരാളിയായിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, തീർച്ചയായും പോരാളി റിയൽ ഫൈറ്റർ ആണ് ഈ വിക്രായിട്ടർ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ലീഡർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും ശക്തനായ പോരാളിയാണ് അസീം എന്നുള്ളത് നമുക്ക് അവസാനിപ്പിച്ചാലും മതി. എന്തായാലും ഒരു ഉമ്മ ഞാൻ തരാം. ശരി, എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു.